ജംഗ്ഷൻ ഹാക്ക് വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പും വിയോജിപ്പും ഉള്ളവരുടെ അഭിപ്രായ പ്രകടനം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ഒരു യൂട്യൂബ് ചാനൽ വളരെ പ്രസക്തമാകുന്നതിന് ഈ പറയുന്ന സംഭാഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ അതിനൊരു പിന്തുണയുമൊക്കെ ലഭിക്കുന്നതാണ്. കാരണം പലപ്പോഴും ഈ എന്താ പറയുന്നത്, എങ്ങുമല്ലാത്ത അല്ലെങ്കിൽ ഒരു സംഘടനയിലും പെടാത്ത ഒരു നിലപാടായതുകൊണ്ട് ആർക്കും ഏത് സാഹചര്യത്തിലും നമ്മളെ വിലയിരുത്തുകയും നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും പുതിയ ഒരു പണ്ഡിത കേസരി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം രംഗത്ത് വന്നത് എൻ്റെ പേരിൽ പിടിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പേരിൽ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞത്, പേരിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അതിനദ്ദേഹം ചില ഹദീസുകളൊക്കെ ഉദാഹരണമായും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ യൂട്യൂബ് ചാനലും അതിൻ്റെ ലിങ്കുമൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അതിൻ്റെ സൗണ്ട് കേൾക്കാം അദ്ദേഹം പറഞ്ഞത്. കാരണം വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പറയുന്നവർ എന്താ പറയുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതങ്ങ് ആ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് വളരത്തക്ക മാറ്റർ ഒന്നുമില്ല, അതിൽ സബ്സ്റ്റൻസ് ഒട്ടുമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് മറുപടി അർഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കാം. പരലോകത്ത് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ വാപ്പയുടെയും നിങ്ങളുടെയും പേരുകൾ ചേർത്തിട്ടാണ്. അബ്ദുൽ ഖാദറിന്റെ മകൻ സുബൈർ ഇങ്ങനെ ചേർത്തിട്ടാണ് നിങ്ങളെ വിളിക്കുക എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് വേണം, ഫഹസ്സിനു അസ്മാഅക്കും, നല്ല പേരുകൾ നിങ്ങൾ സ്വീകരിക്കുകയും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണിത്, ഇത് സുന്നത്താണ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഈ ഹദീസ് അനുസരിച്ച് നല്ല പേര് സ്വീകരിക്കുക എന്നുള്ളത് അത് പുണ്യകരമായ ഒരു സുന്നത്താണ്, ആരാധനയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്, നല്ല പേര് സ്വീകരിക്കൽ ഒരു പ്രത്യേകമായ സുന്നത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം അത് പറയാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന് പിന്നീട് നാമകരണം ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുന്ന ഉണ്ണികൃഷ്ണൻ, ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരാൾ, അദ്ദേഹം ഒരു മദ്രസാധ്യാപകനെ വിളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഈ പേരിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത്. ഇങ്ങനെ ചില ഹദീസുകൾ പല ഘട്ടങ്ങളിലും പലയിടത്തും ഉദാഹരിക്കപ്പെടുന്നുണ്ട്. ഈ ഹദീസെന്ന് പറയുന്ന ഒരു വളരെ സുപ്രധാനമായ രേഖയെ പലപ്പോഴും പലതരത്തിൽ വ്യാഖ്യാനിച്ച് അപഹാസ്യമാക്കുന്ന ചില എക്സ്പേർട്ടുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാനൊരിക്കലൊരു പള്ളിയിൽ രാത്രി ഒരു പ്രസംഗം കേൾക്കാൻ നമസ്കാരാനന്തരം ഇരിക്കുമ്പോൾ പടച്ചവൻ വലിയ കാരുണ്യവാനാണ് എന്നതിന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരാൾ പ്രസംഗത്തിലെടുത്ത് ഉദാഹരിച്ച ഒരു ഹദീസ്, ഏതോ ഒരു സഹാബി ഒരു മയ്യത്തിനെ ബലാത്സംഗം ചെയ്തു, അതും ഹദീസാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. അതായത് പുറത്തു കൊടുക്കുന്നതിൻ്റെ ആ വലിപ്പം പറയാൻ വേണ്ടി എത്ര നീചമായ ഇല്ലാത്ത കളവ് എവിടെയോ എഴുതി വച്ചിരിക്കുന്ന ഒരു കള്ളക്കഥയുടെ സംഗതിയാണ് എടുത്ത് ഇതുപോലെ ഉദാഹരണമായി ഉദാഹരിക്കുന്നത്. ഏത് സഹാബിയാണ് അങ്ങനെ മയ്യത്തിനെ ചെയ്യാൻ പടച്ചവനെ ഭയപ്പെടുന്ന, പ്രവാചകൻ്റെ സാമീപ്യമുള്ള, പ്രവാചകനോടൊപ്പം നടക്കുന്ന ഒരു സഹാബിക്ക് അങ്ങനെ സാധ്യമാണോ? ഇത് ഓരോരുത്തരുടെയും മനോരോഗമനുസരിച്ച് ഓരോ സംഗതി എവിടെ നിന്നെങ്കിലും ഓരോരുത്തർ എഴുതി റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ശേഖരിച്ചുകൊണ്ട് വരികയാണ് പലതും. ഇത് 260-280 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. 200 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 3-4 തലമുറകൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പേരിൻ്റെ ആ സംഗതി തന്നെ എടുത്താൽ എൻ്റെ പേര് മുഹമ്മദ് അനിൽ, അനിൽ മുഹമ്മദ് എന്നിങ്ങനെ രണ്ട് തരത്തിലും എന്നെ ആളുകൾ വിളിക്കാറുണ്ട്. ഏതായാലും അവിടെ വെച്ചിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നാരുടെ മകൻ അബ്ദുൽ ഖാദർ എന്ന് വിളിക്കുമ്പോൾ ഈ ഖിയാമുന്നാൾ വരെ വരുന്ന ആളുകളായതുകൊണ്ട് അതിന് വിളി കേൾക്കാൻ തന്നെ ചിലപ്പോൾ ലക്ഷങ്ങൾ കാണും. കാരണം ഇതേ പേരിലുള്ള വാപ്പയ്ക്കും ഇതേ പേരിലുള്ള മകനുമായി എത്രയോ ലക്ഷം ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റ പേര് വിളിച്ച് ഇങ്ങനെ അടുപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല ഉസ്താദ്. ഇതൊക്കെ ഈ പറയുന്ന വളർന്നു വരുന്ന വികലമായ ചിന്തകളിലൂടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ ഈ ഇസ്ലാമിക ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് തിരുത്താവുന്നതാണ്. ഞാനിതൊക്കെ പറയുന്നത് കൊണ്ടാണ് എൻ്റെ പേരിനോട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിഷമം അല്ലെങ്കിൽ ഇത്തരം ചില അപമാനിക്കലുകൾ ഈ പേരുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. അതൊന്നും എൻ്റെ ആത്മവിശ്വാസത്തെ ഒട്ടും കുറയ്ക്കില്ല, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. വളരെ പ്രസക്തമായ പല പേരുകളുടെയും അർത്ഥം
എത്രയോ നല്ലതല്ലാത്തതുണ്ട്. അബ്ബാസ് എന്ന് പറയുന്ന വാക്ക്, അബസ വതവല്ല എന്ന് തുടങ്ങുന്ന ആ എന്ന് പറയുന്ന ആയത്തിൽ മുഖൻ ചുളിച്ചവൻ അല്ലെങ്കിൽ നെറ്റി ചുളിച്ചവൻ എന്നുള്ളതാണ് അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അബൂഹുറൈറ എന്ന് പറയുമ്പോൾ പൂച്ചക്കുട്ടികളുടെ വാപ്പ എന്നാണ്. പൂച്ചകളെ എപ്പോഴും ഇഷ്ടമായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പ്രവാചകൻ തന്നെ അബൂഹുറൈറ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പേര് മാറ്റി ആ പേര് സ്വീകരിച്ചതാണ്. അതിൻ്റെ അർത്ഥവും പൂച്ചക്കുട്ടികളുടെ പിതാവെന്നാണ്. ഇനി കുഞ്ഞാവു മുല്ലക്കോയ പൂക്കോയ, ബീക്കുട്ടി തിത്തീമ, ബീക്കുട്ടി തിത്തീമ കുഞ്ഞാലി അത്തൻ എന്നൊക്കെ പറയുന്ന പേരുകളുടെ അർത്ഥം എന്താണ്? പിന്നെ ആട്ടീരി, അങ്ങനെയുള്ള പലതരം പേരുകൾ ഇതുപോലെ തന്നെ പലരും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാൽ ആ അർത്ഥങ്ങളൊക്കെ ചിലത് യാതൊരു അർത്ഥവുമില്ലാത്ത വാക്കുകളാണ്. ഒന്നുമല്ലെങ്കിൽ പേരിനോടൊപ്പം മുഹമ്മദ് ഉണ്ട് എന്നുള്ളത് അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് എനിക്ക്. അപ്പോൾ പേരിലൊന്നും ഇതുപോലെ വലിയ പ്രസക്തിയില്ല. എല്ലാ സമുദായക്കാരും ഒരുപോലെ ഇടുന്ന ധാരാളം പേരുകൾ കേരളത്തിലുണ്ട്. ഷാജി, സലീം, ലൈല, ഐഷ, ഷക്കീല, റാഫി, ജമീല, റെജി, രാജു തുടങ്ങിയ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത മതങ്ങളിൽപ്പെടുന്നവർക്കുണ്ട്. ഈ പേരൊരു ഒരു 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 നെയിം സ്ലിപ്പാണ് എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാവും മുല്ലക്കേയും തിത്തീമായും അത്തനും ഒക്കെ ഈ സമുദായത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ആ പറഞ്ഞതിൽ പെട്ടുപോയതുകൊണ്ട് ഉണ്ണികൃഷ്ണനെ ഒന്ന് ചുരുട്ടാൻ വേണ്ടി, പ്രിയപ്പെട്ട ഉത്താദ് ഇത്തരം ചില മുറിന്യായങ്ങളുമായി രംഗപ്രവേശം ചെയ്യരുത്. പിന്നെ അത് മാത്രവുമല്ല, ഈ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് സ്വയം പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ എന്തെല്ലാം അഭ്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷംസുൽ ഉലമ എന്ന് ഒരാളിനെ ഒരു പണ്ഡിതനെ വിശേഷിപ്പിച്ചപ്പോൾ അതിന് പകരം മറ്റൊരു പണ്ഡിതനെ കമറുൽ ഉലമ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഷംസ് സൂര്യനും കമർ ചന്ദ്രനുമായതുകൊണ്ട് സൂര്യനാണല്ലോ കൂടുതൽ പ്രകാശമെന്നോർത്ത് അത് പിന്നീട് മാറ്റി. അങ്ങനെ പല പേരുകളും പല കാലഘട്ടങ്ങളിലും, സാധാരണ ഇതൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞ് ശിഷ്യന്മാരും സമൂഹവും ഒക്കെ ചില സ്ഥാനപ്പേരുകളായി നൽകുന്നതാണ്. ഇന്നങ്ങനെയല്ല, അത് കൊണ്ടു നടന്ന് ഒരു മാർക്കറ്റിംഗ് സംഗതി പോലെ ഇത് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇതിനിടയിൽ വളരെ രസകരമായ പേരിൻ്റെ കാര്യം ഇന്ന് ആലോചിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു പേര് വന്നു. ആ പേര് വേറൊന്നുമല്ല, ഡോക്ടർ അബ്ദുൽ ഹക്കീം സാദി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, മർക്കസിലെ ഒരു ഉസ്താദാണ്. അദ്ദേഹമാണ് പണ്ട് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ, വളരെ സൂക്ഷ്മതയുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന അബുൽ ബുഷറ മൗലവി മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നമസ്കരിക്കരുത്, അത് മോശമാണെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട പണ്ഡിത വരേണ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നേരത്തെ അറിയപ്പെട്ടത് അബ്ദുൽ ഹക്കീം സാദി എന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ ഹക്കീം കനാഫലി. ഞാനത് തിരക്കി, ഈ കനാഫലി എന്ന് പറയുന്ന ഒരു ഡിഗ്രി എവിടെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോഴല്ലേ കഥ അറിയുന്നത്, ഈ കനാഫലി എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയുടെ പേരിനെ വേറൊരു രീതിയിലാക്കിയതാണത്രേ. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ഇനി കനാഫലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ഈ കൊങ്ങിണി ബ്രാഹ്മിൻസ് താമസിച്ചിരുന്നു. പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുടുംബമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ബാല്യം ഒരുപാട് ഞാൻ ചെലവഴിച്ചത് അവിടെയാണ്. ഒരു പേര് എനിക്ക് നൽകിയിരിക്കുന്നതിൽ, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഈ പറയുന്ന മതേതര സങ്കീർണതകളെല്ലാം നിലനിൽക്കുമ്പോൾ, ഒരുപക്ഷെ കാലത്തിന് മുമ്പേ കാലത്തെ മനസ്സിലാക്കിയ ഒരു വലിയ മനുഷ്യനായിരുന്നു എൻ്റെ പിതാവെന്ന് പോലും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു പേരാണ് എൻ്റെ പേര് എന്നുള്ളത് കൊണ്ട് അതിനെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ആക്കി മാറ്റിയെടുക്കാനൊന്നും, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സഹോദര, പേരിലൊരു കാര്യവുമില്ല. ഇപ്പോൾ ബലാത്സംഗ കേസിലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കള്ളപ്പണ കേസിലോ, അതുപോലെ കുഴൽപ്പണ കേസിലോ ഒന്നും മുഹമ്മദ് എന്ന് പേരിട്ടതുകൊണ്ട് ആ പേരിൻ്റെ ഒരു സുന്നത്ത് കൊണ്ടായിരുന്നു നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ ഡോക്ടർ അനിൽ മുഹമ്മദ് കനാഫലി അല്ലെങ്കിൽ പുതിനാഹള്ളി എന്നൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. സന്തോഷമായി അവരവർക്ക് കിട്ടിയിട്ടുള്ള പേര് വെച്ച് നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതമാവുക.